നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ ഫോർ ആണ് മോഡ്യൂൾ ഫോറിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോഡ്യൂളാർ പ്രോഗ്രാമിംഗ് ആണ് സോ മോഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മളുടെ എന്താണ് നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോഴത്തേനും നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ മോഡ്യൂൾസ് ഇപ്പം നമുക്കൊരു സിലബസ് കാണും നമുക്കൊരു സബ്ജെക്റ്റിന് അഞ്ച് മോഡ്യൂളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് ഓരോന്നിനെയും ശരിക്കും പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഏതൊക്കെ ടോപ്പിക്ക് എന്തിൻ്റെയൊക്കെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മോഡ്യൂൾ വൈസ് ഡിവിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ിൽ തന്നെ ഇപ്പം ജസ്റ്റ് ഇമാജിൻ നമുക്കിപ്പോൾ ഒരു പേപ്പർ കിടക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേ 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 ടോപ്പിക്കുകൾ ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്ട്രക്ചേർഡായിട്ട് തോന്നത്തില്ല അല്ലേ അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നമ്മളുടെ സബ്ജെക്റ്റുകളെ മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആ ഒരു സിമിലർ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിനെ സെപ്പറേറ്റ് സപ്പറേറ്റ് സബ് ഡിവിഷൻസ് ഓഫ് പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത് ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് ഓഫ് യൂസ് ഞാൻ പറഞ്ഞു നമ്മൾ മോഡ്യൂൾസ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറേ ഇപ്പോൾ ഒരു പേപ്പറിൽ ഒരുപാട് ലൈൻസ് ഉള്ളതിനേക്കാളും നമുക്ക് ഹെഡ് ഹെഡിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസി അല്ലേ വായിക്കാനൊക്കെയായിട്ട് അപ്പം അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ സിംപിളായിട്ട് നമ്മളുടെ കണ്ടൻ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മോഡുലാരിറ്റി ഹെൽപ്പ് ചെയ്യും പിന്നെ മോഡ്യൂൾസ് മോഡ്യൂൾസ് മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അറ്റ് എ ടൈം ഞാനിപ്പോൾ എനിക്കൊരു ഫസ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ ഇതിൻ്റെ തേർഡ് മോഡ്യൂൾ ഓഫ് കോഡാന്ന് വിചാരിക്കാം അപ്പോൾ ഞാനീ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഫസ്റ്റ് മോഡ്യൂൾ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ഞാൻ സെർച്ച് ചെയ്യുവാണ് ഇപ്പോൾ എന്തെങ്കിലും എറേർസ് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു അതവിടെ റിസോൾവ് ചെയ്തു അപ്പം അപ്പോഴും ഈ രണ്ടെണ്ണം ഞാൻ തൊട്ടിട്ടില്ല അപ്പോൾ ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട് ഒരു കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല അടുത്തതെന്ന് പറഞ്ഞാൽ റീയൂസിങ് ഓഫ് കോഡ്സ് ആണ് ഇപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് മീ ടു ഗെറ്റ് സം ഓഫ് ടു നമ്പേഴ്സ് ഇത് ഹെൽപ്സ് മീ ടു ഗെറ്റ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ദിസ് ഹെൽപ് മീഡ്സ് ടു ഗെറ്റ് എന്താണ് കോഷൻ അപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ വേറൊരു പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ഇടയിൽ ലൈവ് വോണ്ട് ടു ഫൈൻ ദ സം ഓഫ് ടു നമ്പേഴ്സ് അപ്പോൾ ഈ ഒരു മോഡ്യൂളിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കോഡിനെ പിന്നെയും എഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതാണ് റീയൂസബിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പണ്ട് എപ്പോഴും എഴുതിയ കോഡിനെ നമ്മൾ വീണ്ടും എഡിറ്റ് എഴുതുന്നതിനാണ് റീയൂസബിലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവ്സ് മാനേജബിലിറ്റി നമ്മൾ സ്മോൾ സ്മോൾ പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഈസിയായിട്ട് നമുക്ക് ഹാൻഡ് െയ്യാനായിട്ട് സാധിക്കും അടുത്ത നമ്മൾ നോക്കുന്നത് ആണ് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞപ്പോഴത്തേനും നമ്മളൊരു മെയിൻ ഫങ്ഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ അപ്പം ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആദ്യമേ നമുക്കൊരു മെയിൻ ഫങ്ഷൻ കാണും ഇതിനകത്ത് തന്നെ എനിക്കെൻ്റെ ടാസ്ക്കിനനുസരിച്ച് കാര്യങ്ങൾ എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ അഡീഷണൽ ഫങ്ഷൻസിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് ടൈപ്പ് ഉള്ള ആണ് നമ്മൾക്കുള്ളത് സി പ്രോഗ്രാമിങ്ങിൽ ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ആണ് യൂസർ ഡിഫൈൻഡെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസബിൾ നമ്മളുടെ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് ആദ്യത്തെ നമുക്ക് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് നോക്കാം അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഇത്രയും പ്രോഗ്രാമുകൾ എഴുതി അല്ലേ മോഡ്യൂൾ ത്രീ വരെ നമ്മൾ പ്രോഗ്രാംസ് എല്ലാം എഴുതി അതിനകത്ത് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് കാരണം എന്താണ് അതൊരു പർട്ടിക്കുലർ എന്താണ് അതൊരു പർട്ടിക്കുലർ ടാസ്ക് ആണ് ചെയ്യുന്നത് അതായത് യൂസറിൻ്റെ അടുത്ത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്കാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം എന്താണ് പ്രിന്റ് എഫെന്ന് പറയുന്നൊരു ഫങ്ഷനാണ് അപ്പം അതുപോലെ തന്നെ പ്രിന്റ് എഫ് എന്നാൽ സ്കാനഫ് വരും അല്ലേ ഇനിയിപ്പോൾ തേർഡ് മോഡലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് സ്ട്രിങ്ങിൻ്റെ ഫങ്ഷൻസ് ഉണ്ടായിരുന്നല്ലേ സ്ട്രിങ് ലെന്ത് എന്താണ് സ്ട്രിങ് കംപെയർ എന്നീ ഫംഗ്ഷൻസൊക്കെയും ബിൽട്ട് ഇൻ ഫങ്ഷൻസാണ് അതായത് എനിക്ക് ആ ഒരു ഫംഗ്ഷനെ യൂസ് ചെയ്താൽ മാത്രം മതി എനിക്ക് ആ ഒരു ഫങ്ഷനെ കോൾ ചെയ്താൽ മാത്രം അത് എനിക്ക് ആ ഫങ്ഷനെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല കാരണം അത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ് എന്താണ് അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻപുട്ട് എന്നൊക്കെ ഉള്ളതെല്ലാം പ്രീ ഡിഫൈൻഡായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് അല്ലെങ്കിൽ ഹെഡർ ഹെഡർ ഫയൽസിൻ്റെ കൂടെ വരുന്ന ബിൽട്ടിൻ ഫങ്ഷൻസ് അടുത്ത നമ്മൾ നോക്കുന്നത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സെർട്ടൺ ടാസ്കിനനുസരിച്ച് നമ്മൾ ആ ഒരു എന്താണ് ഫങ്ഷനെ നമ്മൾ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അവരെയാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൂടി ഈസിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും കാരണം നമ്മളാണ് അത് എഴുതുന്നത് പിന്നെ നമുക്ക് മോഡുലാരിറ്റിയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്മോൾ സ്മോൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം റീയൂസബിലിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരു ഫംഗ്ഷൻ എസ്പെഷ്യലി ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷൻ നമ്മൾ എഴുതുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഡിക്ലറേഷൻ ഡെഫിനിഷൻ ആൻഡ് കോൾ ആദ്യമേ എൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനോട് പറയം സി ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് എൻ്റെ ലൈക്ക് ഇങ്ങനെയൊരു ഫങ്ഷനുണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ കമ്പ്യൂട്ടറിനെ അറിയിക്കുന്നതിനെയാണ് ഫങ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോ ടൈപ്പ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് എണീച്ച് നമ്മൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മളിതിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ റിട്ടേൺ ടൈപ്സ് എന്നുള്ളതൊക്കെ പിന്നെ ഫങ്ഷൻ കോൾ ഫംഗ്ഷൻ കോൾ എന്തിനാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് താഴ്ത്തു നോക്കാം ആദ്യമേ ഫങ്ഷൻ ഡിക്ലറേഷൻ ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് നമ്മൾ കമ്പൈലറിന് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണാതെ ഇന്ന ഫംഗ്ഷൻ നമുക്കിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെയാണ് ഫങ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോ ടൈപ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇവിടെ റിട്ടേൺ ടൈപ്പ് നമ്മുടെ ഫംഗ്ഷൻ നെയിമാണ് ആദ്യമേ ഇപ്പോൾ ഫങ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സം പാരാമീറ്റർ ലിസ്റ്റ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ഇസ് മൈ ഇൻപുട്ട് അപ്പം എനിക്ക് വേണമെങ്കിൽ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി രണ്ടാണല്ലോ എനിക്ക് സം കൊടുക്കേണ്ടത് റിട്ടേൺ ടൈപ്പ് അത് എന്താണ് എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടേണ്ടത് അതെനിക്ക് ആവാം എനിക്ക് വോയിഡ് ആവാം എന്ത് വേണാവാം പിന്നെ സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യാം ഈ ഒരു ഫംഗ്ഷനെ ഞാൻ മെയിൻ കഴിഞ്ഞിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ മാത്രമാണ് എഴുതുന്നത് പിന്നെ ഫങ്ഷൻ ഡെഫിനിഷൻ അബോ ദി മെയിൻ ഫംഗ്ഷനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ്റെ ആവശ്യം നമുക്ക് ഇല്ല ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻ ഡെഫിനിഷനാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എഗെയിൻ ഫംഗ്ഷൻ്റെ ഹെഡറും ഫംഗ്ഷൻ്റെ ബോഡിയും അവിടെ ആവശ്യം വരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് ഇനിഷ്യലൈസിങ് ചെയ്യുമ്പോഴത്തേനും വാട്ട് ഈസ് മൈ കണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇൻഡ് സം ഇൻഡ് എ കോമ ബി ഇതെന്താണ് സമ്മെന്നുള്ള ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് സമ്മെന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇൻഡ് സം ഇൻഡ് എ കോമ ഇൻറ്റ് ബി ഞാനത് ഓപ്പൺ ചെയ്തു അപ്പം സമ്മിസ് ഈക്വൽ ടു എ പ്ലസ് ബി റിട്ടേൺ സം ഓക്കെ ഇങ്ങനെ കൊടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫങ്ഷൻ ഡെഫിനിഷൻ എന്താണ് എൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കിവിടം കൊണ്ട് മനസ്സിലായി അങ്ങനെ എൻ്റെ ഫംഗ്ഷന് ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ആയിട്ട് വിത്ത് ദ ഹെഡർ ആൻഡ് ദ ബോഡി എഴുതുന്നതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കുകയും എനിക്ക് എയും ബിയും ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഔട്ട്പുട്ട് എന്താ ഒരു ഇൻറ്റീജിയർ ആയിരിക്കണം റിട്ടേൺ എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള ഇൻറ്റീജിയർ വാല്യൂവിന് ഞാൻ റിട്ടേൺ ചെയ്യുവാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതിൽ ഓരോ എലമെൻറ്റ്സ് നമ്മൾ എടുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് എന്താണ് തിരിച്ച് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഈ ഒരു നെസസറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെ ഈ ഒരു നെസസറി ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും എനിക്ക് റിട്ടേൺ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോയിഡ് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യാം അടുത്തത് ഫങ്ഷൻ നെയിം അത് നമുക്ക് എന്ത് പേര് വേണം നമുക്ക് കൊടുക്കാം ഇപ്പോൾ സമ്മന്നോ നമ്മളുടെ എന്താണ് പേർപ്പസ് അതിനനുസരിച്ച് നമുക്ക് നെയ് കൊടുക്കാം പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് വാല്യൂസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു ഫങ്ഷൻ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ വോട്ട് ആർ ദ ടാസ്ക് ദാറ്റ് ആർ ടു ബി പെർഫോംഡ് എന്നുള്ളതാണ് ഫംഗ്ഷൻ ബോഡിയുടെ അകത്ത് കൊടുക്കുന്നത് ഇനി ഫങ്ഷൻ കോൾ നോക്കാം ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി ഫങ്ഷന് ഡിഫൈൻ ചെയ്തു ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് പക്ഷേ ചുമ്മാ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ അവിടെ തുറന്നു വെക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് എവിടെ എങ്ങാനൊക്കെ ഫങ്ഷൻ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അപ്പം അതിനെയാണ് ഫങ്ഷൻ കോൾ എന്ന് നമ്മൾ പറയുന്നത് സോ നമ്മൾ ബേസിക്കലി നമ്മളുടെ മെയിൻ ഫങ്ഷനകത്തായിരിക്കും നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുന്നത് അപ്പം ചിലപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്യുവാണ് സം എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇതെൻ്റെ ഫങ്ഷൻ നെയിമാണ് ഓക്കെ ഇതെൻ്റെ ആണ് ഓക്കെ നമ്മൾ നേരത്തെ മുന്നേ നോക്കിയായിരുന്നല്ലേ ഈ ഒരു സംഭവം ഓക്കെ ഇത് ഞാനിവിടെ കൊടുത്തു അപ്പോൾ എന്താണ് എന്താണി ചെയ്യുന്നത് മെയിനിലായിരുന്നു എൻ്റെ കൺട്രോള് നൗ മൈ കൺട്രോൾ വിൽ ഗോ ടു ദിസ് പർട്ടിക്കുലർ ഫങ്ഷൻ വൺസ് ഐ ഗെറ്റ് എൻ ഔട്ട്പുട്ട് ഫ്രം ദിയർ അതിപ്പോൾ അവൈഡ് അയക്കാം എൻഡീജർ ആയിരിക്കാം ദെൻ ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദ റെസ്റ്റ് ഓഫ് മൈ മെയിൻ സ്റ്റെപ്സ് അപ്പം അതങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിളോട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ കണ്ടു ഫങ്ഷൻ ഡിക്ലറേഷൻ എന്താണ് ഞാൻ എൻ്റെ നെയ്മുണ്ട് എനിക്കെൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട് എൻ്റെ റിട്ടേൺ ടൈപ്പ് ഉണ്ട് എൻ്റെ മെയിൻ ഫങ്ഷനകത്ത് ഞാൻ ഈ ഒരു ആഡിന് ഞാൻ കോൾ ചെയ്യുമാണ് ഓക്കെ ഇതെൻ്റെ ഫംഗ്ഷൻ കോളിംഗ് ആണ് അപ്പം എന്താണ് ഞാനിപ്പോൾ ആദ്യമേ എൻ്റെ മെയിൻ ഫങ്ഷൻ തുറക്കുമ്പോഴത്തേനും എന്താണ് ഇവിടെ നടക്കുന്നത് ആദ്യമേ എൻ്റെ എക്സ് ഇസ് ഈക്വൽ ടു ടെൻ വൈ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഇസെഡ് ഇസ് ഈക്വൽ ടു തേർട്ടി ഓക്കെ എനിക്ക് ആർ ഐ എസ് എന്ന് പറഞ്ഞൊരു വേരിയബിളും ഉണ്ട് ആർ ഐ എസ് ഈക്വൽ ടു ആഡ് എക്സ് കോമ വൈ കോമ ഇസെഡ് അപ്പം എൻ്റെ ഇവിടെ ആഡ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കൺട്രോൾ ഇങ്ങോട്ട് പോവാണ് ഇവിടെ വരുമ്പോൾ എന്താണ് ആഡ് എക്സ് കോമ വൈ കോമ ഇസെഡ് എന്ന് പറഞ്ഞ് കൊടുത്തു ഇനിയിപ്പം എ വരുന്നിടത്ത് ടെന്നും ബി വരുന്നിടത്ത് ട്വൻറ്റി സി വരുന്നിടത്ത് തേർട്ടിയും വരും ഓക്കെ ഇതിൻ്റെ സംസ് ഈക്വൾ ടു എ പ്ലസ് അപ്പോൾ ടെൻ പ്ലസ് ട്വൻ്റി പ്ലസ് തേർട്ടി അത് നമുക്ക് സിക്സ്റ്റിയാണ് സം സിക്സ്റ്റിയാണ് റിട്ടേൺ സം എന്ന് പറയുമ്പം എനിക്കിവിടെ ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുമാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ആർ ഇ എസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ആയിരിക്കും ഓക്കെ പ്രിൻറ്റ് റിസൾട്ട് അപ്പോൾ എനിക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ സിക്സ്റ്റി എന്നുള്ള രീതിയിൽ വരും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഒരു ഫംഗ്ഷനകത്ത് റിട്ടേൺ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് റിട്ടേൺ ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്